നിങ്ങൾ അസൂയയാണ് നിങ്ങൾക്കെന്നെ തടയാനാകില്ല കേന്ദ്രത്തിനെതിരെ ഇടഞ്ഞിരിക്കുകയാണ് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി റോം സന്ദർശനത്തിന് കേന്ദ്രം അനുമതി നിഷേധിച്ചതോടെ കേന്ദ്രത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് മമത ഉന്നയിക്കുന്നത് റോമിൽ നടക്കുന്ന സർവമത സമാധാന യോഗത്തിൽ പങ്കെടുക്കാനാണ് ഇറ്റലിക്ക് പോകാൻ മമത അനുമതി തേടിയത് കേന്ദ്രവുമായി കൊമ്പു കോർത്തു നിൽക്കുന്ന മമത ഇതോടെ വീണ്ടും കലിതുള്ളുന്നു എന്നാൽ മമതയോട് സ്വരം കടുപ്പിച്ചു തന്നെയാണ് കേന്ദ്രവും കേന്ദ്രത്തിന് തന്നോട് അസൂയയാണെന്നാണ് മമത ആരോപിക്കുന്നത് റോമിൽ നടക്കുന്ന സർവ്വമത സമാധാന യോഗത്തിൽ പങ്കെടുക്കാനാണ് ഇറ്റലിക്ക് പോകാൻ മമത അനുമതി തേടിയത് റോം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കാത്തലിക് ഫൗണ്ടേഷനാണ് പരിപാടിയുടെ സംഘാടകർ ജർമ്മൻ ചാൻസലർ ആംഗല മെർക്കൽ ഇറ്റലിയുടെ പ്രധാനമന്ത്രി മരിയോ ദ്രാക്കി ഫ്രാൻസിസ് മാർപ്പാപ്പ തുടങ്ങിയ അഞ്ഞൂറോളം രാഷ്ട്രീയ ആത്മീയ നേതാക്കൾക്കാണ് ഈ ദ്വിദിന പരിപാടിയിലേക്ക് ക്ഷണമുള്ളത് ലോക സമാധാനത്തെക്കുറിച്ച് റോമിൽ നടക്കുന്ന യോഗത്തിലേക്ക് തനിക്ക് ക്ഷണമുണ്ട് ജർമ്മൻ ചാൻസലറും ഫ്രാൻസിസ് മാർപാപ്പയും പങ്കെടുക്കുമെന്നാണ് കരുതുന്നത് പരിപാടിയിൽ പങ്കെടുക്കാൻ തനിക്ക് ഇറ്റലി പ്രത്യേക അനുമതി നൽകിയിട്ടുണ്ട് എന്നിട്ടും മുഖ്യമന്ത്രിക്ക് യോജിച്ചതല്ലെന്ന് പറഞ്ഞ് കേന്ദ്രം അനുമതി നിഷേധിച്ചു മമത പറഞ്ഞു നിങ്ങൾക്കെന്നെ തടയാനാവില്ല എനിക്ക് വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാൻ വ്യഗ്രതയില്ല എന്നാൽ ഇതൊരു രാജ്യം നൽകുന്ന ബഹുമാനവുമായി ബന്ധപ്പെട്ടതാണ് നിങ്ങൾ ഹിന്ദുക്കളെക്കുറിച്ച് കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഞാനും ഹിന്ദു സ്ത്രീയാണ് നിങ്ങൾ എന്തുകൊണ്ട് എനിക്ക് അനുമതി നൽകുന്നില്ല നിങ്ങൾ പൂർണ്ണമായും അസൂയാലുവാണ് മമത കൂട്ടിച്ചേർത്തു അമേരിക്കൻ സർക്കാരോ ലോകാരോഗ്യ സംഘടനയോ അംഗീകരിച്ചിട്ടില്ലാത്ത കോവാക്സിൻ സ്വീകരിച്ച മോദി എങ്ങനെയാണ് യു എസ് സന്ദർശിച്ചതെന്നും മമത ചോദിച്ചു ഇന്ത്യയിൽ നിന്ന് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ക്ഷണം ലഭിച്ചിട്ടുള്ള ഒരേ ഒരു നേതാവാണ് മമതാ ബാനർജി മമതയുടെ സാമൂഹ്യ ഇടപെടലുകൾക്കുള്ള അംഗീകാരമായാണ് ക്ഷണത്തെ വിലയിരുത്തുന്നതെന്ന് തൃണമൂൽ പറയുന്നു സമ്മേളന വേദിയിൽ പ്രഭാഷണം നടത്താനും മമതയ്ക്ക് ക്ഷണം ലഭിച്ചിരുന്നതാണ് സാമൂഹ്യനീതി ഉറപ്പാക്കുന്നതിനുള്ള അംഗീകാരമായി മമതയുടെ വിജയത്തെ കാണുന്നുവെന്ന പരാമർശത്തോടെയായിരുന്നു ക്ഷണം ലഭിച്ചത് സമാനമായ സമ്മേളനങ്ങളിൽ പങ്കെടുക്കാൻ മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്ക് സാധിക്കാറുണ്ട് എന്നാൽ വിദേശകാര്യ നയത്തിൽ തനിക്ക് പ്രത്യേക പരിഗണനയാണ് ലഭിക്കുന്നത് മമത കേന്ദ്ര നടപടിയെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു മുസ്ലിം മതവിഭാഗത്തിൽ നിന്നും ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നും ഓരോ പ്രതിനിധികളെ രാജ്യത്തെ പ്രതിനിധാനം ചെയ്യുന്നുണ്ട് ഹിന്ദു വിഭാഗത്തിൽ നിന്ന് ക്ഷണം ലഭിച്ച തനിക്ക് അനുമതിയില്ലെന്നും മമത പറഞ്ഞു താൻ വിശ്വസിക്കുന്ന ഒരേ ഒരു മൂല്യം മാനവികതയാണെന്നും മമത കൂട്ടിച്ചേർത്തു അവസരം ലഭിച്ചിരുന്നെങ്കിൽ ഇന്ത്യയിൽ മതേതരത്വത്തിലൂന്നി വിവിധ വിഭാഗങ്ങൾ എങ്ങനെ കഴിയുമെന്ന് വിവരിക്കാൻ അവസരം ലഭിച്ചേനെയെന്നും മമത വിശദമാക്കി മമതയും കേന്ദ്രവും തമ്മിൽ പോരാണെങ്കിലും ബംഗാൾ തിരഞ്ഞെടുപ്പ് മുതൽ ഈ പോര് കനത്തിരുന്നു തിരഞ്ഞെടുപ്പിന് ശേഷം ബംഗാളിൽ നടന്ന കലാപത്തിൽ ഉൾപ്പെടെ മമതയെയും തൃണമൂലിനെയും കേന്ദ്രം രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരുന്നു പിന്നാലെ ബംഗാളിൽ മോദി സന്ദർശനത്തിനെത്തിയപ്പോൾ മമതാ ഭരണകൂടം കടുത്ത അവഗണന മാത്രമാണ് പുറത്തെടുത്തത് ഇതിലെല്ലാം കേന്ദ്രവും ചൊടിച്ചിരുന്നു ഈ വിഷയങ്ങളിലെല്ലാം ശീതയുദ്ധത്തിലാണ് ഇരുകൂട്ടരും ആ ശീത യുദ്ധം ഇപ്പോൾ കനത്ത വാഗ്പോറിലേക്ക് എത്തിച്ചിരിക്കുകയാണ് പുതിയ സംഭവ വികാസം തന്നോടുള്ള എതിർപ്പ് കൊണ്ടാണ് ഇറ്റലി സന്ദർശനത്തിന് കേന്ദ്രം അനുമതി നൽകാത്തതെന്നാണ് മമതയുടെ വാദം ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്